പിന്നെ എനിക്ക് സത്യത്തിൽ വളരെ ഖേദകരമായി തോന്നുകയാണ്. ഈ ജ്യോതികുമാർ ചാമക്കൽ എൻ്റെ സുഹൃത്താണ്, പക്ഷേ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തുറന്ന് സംസാരിച്ചുകൂടെ ജ്യോതികുമാർ? ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഏറ്റവും നാണം കെട്ട് നിന്നിരുന്ന ഒരു സർക്കാർ. ശ്രീ ഷാജഹാൻ, താങ്കൾ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിലും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. താങ്കൾ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലല്ല, പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ്. താങ്കൾ താങ്കൾ ആ പദവി ഇരുന്നപ്പോ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ അല്ലല്ല, താങ്കൾ അങ്ങനെ മിടുക്കനാകാതിരിക്കൂ. താങ്കൾ പറയുമ്പോൾ ഞാൻ പദവി വഹിക്കുന്നത് ഞാൻ KPCയുടെ ജനറൽ സെക്രട്ടറി ആണ്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയുന്നതിനെ സംബന്ധിച്ച് എനിക്ക് ബോധ്യമുണ്ടാകണം. താങ്കൾ വന്നിട്ട് താങ്കൾക്ക് എന്തും പറയാം? താങ്കൾ താങ്കളുടെ ചോർച്ചൽ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ തുറന്നു പറയണമെന്ന്, എനിക്ക് അങ്ങേ പോലെ പറയാൻ പറ്റില്ല. മേലാകാശവും താഴെ ഭൂമിയായി നടക്കുന്ന അങ്ങേക്ക് എന്തും പറയാം. ഞങ്ങളെ മേലാകാശവും താഴെ ഭൂമി എന്റെ കാര്യമില്ല, അത് കള. അതെ, നിങ്ങൾ ഇച്ചിരി സഹിഷ്ണുതയോടുകൂടി ഞങ്ങൾക്ക് വേണ്ട സഹിഷ്ണുതയുണ്ട്. ഞങ്ങൾ പറയുന്നത് മനസ്സിലാകില്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കുന്ന രീതി പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. താങ്കൾ പറയുന്നത് കേരളത്തിൽ അങ്ങ് 12% വോട്ടിലേക്ക് അങ്ങ് പോകും എന്നൊക്കെ താങ്കൾ അങ്ങ് പ്രവചിക്കാൻ തുടങ്ങിയാൽ താങ്കൾക്ക് കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹം ഉണ്ടോന്നാണോ താങ്കൾ പറയുന്നത്? പ്രവർത്തിച്ചില്ലെങ്കിൽ കുറച്ചൊക്കെ മര്യാദ പ്രവർത്തിക്കാം. നിങ്ങൾ ഈ മര്യാദ അല്ലാതെ ഷാജഹാൻ അല്ല ഞങ്ങൾ വിലയിടേണ്ടത്. ഞങ്ങൾ ജനങ്ങളെ ബന്ധപ്പെട്ടോളാം, അവരോട് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞോളാം.